ആകാശവാണി. തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന വാർത്താ തരംഗിണി. സ്ത്രീ സുരക്ഷ യാഥാർത്ഥ്യമാകാൻ ഇനി എത്ര ദൂരം? സ്ത്രീകൾക്കെതിരെ നടക്കുന്ന അക്രമങ്ങളും സ്ത്രീ സുരക്ഷയും കാലാകാലങ്ങളായി ലോകം ചർച്ച ചെയ്യുന്ന വിഷയമാണ്. ആവർത്തന വിരസത കൊണ്ട് ഇന്ന് പുതുമ തന്നെ നഷ്ടപ്പെട്ട വിഷയം. എന്നാൽ അതിക്രമങ്ങളുടെ ആവർത്തനം തന്നെയാണ് ഈ വിഷയം കൂടുതൽ പ്രസക്തമാക്കുന്നതും. മനുഷ്യൻ കൂടുതൽ പരിഷ്കൃതരാകുന്നു, വിദ്യാസമ്പന്നരാകുന്നു, ലോകം വിരൽത്തുമ്പിൽ ഒതുങ്ങുന്നു. അപ്പോഴും ജനസംഖ്യയുടെ നേർപ്പകുതി സുരക്ഷിതരല്ലാത്ത സാഹചര്യം, നാൾക്കുനാൾ സ്ത്രീകൾക്കെതിരെ അതിക്രമങ്ങൾ വർദ്ധിക്കുന്ന അവസ്ഥ. അടുത്തിടെ ബംഗാളിൽ യുവ ഡോക്ടർ ബലാത്സംഗത്തിന് വിധേയമായി കൊല്ലപ്പെട്ട സംഭവം, രാജസ്ഥാനിലും തെലങ്കാനയിലും 3 വയസ്സുകാരായ കുട്ടികൾ പീഡിപ്പിക്കപ്പെട്ടതും, മഹാരാഷ്ട്രയിൽ നഴ്സറി സ്കൂളിൽ 2 കുട്ടികൾ പീഡനത്തിന് വിധേയമായതും ഈ അടുത്ത ദിവസങ്ങളിൽ നാം കേട്ട വാർത്തകളാണ്. ഇവയൊക്കെ ആവർത്തന വിരസത കൊണ്ട് പുതുമ നഷ്ടപ്പെടുന്ന വാർത്തകളായിത്തീരുന്നു. അതേസമയം ഇത് സമൂഹത്തിന്റെ പരാജയമല്ലേ സൂചിപ്പിക്കുന്നത് എന്ന വിഷയവും ചിന്തിക്കേണ്ടതാണ്. സിനിമാ മേഖലയിലെ സ്ത്രീകൾ നേരിടുന്ന പ്രതിസന്ധികളെക്കുറിച്ചും ലൈംഗിക ചൂഷണങ്ങളെക്കുറിച്ചും ഹേമ കമ്മീഷൻ റിപ്പോർട്ട് എടുത്തുകാണിക്കുന്നു. ഇന്റേണൽ കംപ്ലയിൻസ് കമ്മിറ്റി രൂപീകരിക്കണമെന്നും സുരക്ഷിതമായ തൊഴിലന്തരീക്ഷം ഉറപ്പാക്കാൻ സർക്കാർ ഇടപെടൽ വേണമെന്നും റിപ്പോർട്ട് ആവശ്യപ്പെടുന്നു. സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് ഉയർന്നിരിക്കുന്ന ആരോപണങ്ങളും പരാതികളും അന്വേഷിക്കേണ്ടതുണ്ടെന്നും മേഖലയിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവയുടെ പരിഹാരം കണ്ടെത്തേണ്ടതുണ്ടെന്നും ചലച്ചിത്ര നടനും അമ്മ സംഘടനയുടെ വൈസ് പ്രസിഡന്റുമായ ശ്രീ ജഗദീഷ് അഭിപ്രായപ്പെട്ടു. അല്ല, ഇതിനകത്ത് ഈ കമ്മിറ്റി എന്ന് പറയുമ്പോൾ സർക്കാർ നിയോഗിച്ച കമ്മിറ്റിയിൽ ഒരു ക്ലോസ് റൂമിൽ വളരെ കോൺഫിഡൻസോടുകൂടി ഒരു ജസ്റ്റിസിന്റെ മുൻപിൽ പറയുന്ന കാര്യങ്ങൾ ചിലപ്പോൾ ഒരു സംഘടനയിൽ ചിലപ്പോൾ ഇതേപോലെ ഇത്രയും അർജവത്തോടെ പറയാൻ ചിലർക്ക് മടി കാണും. അതുകൊണ്ടായിരിക്കും സർക്കാർ നിയോഗിച്ച കമ്മിറ്റി ജസ്റ്റിസ് ഹേമ കൊടുത്ത ഉറപ്പനുസരിച്ച് അവര് ചില കാര്യങ്ങൾ പറഞ്ഞതാണ്. അതിനു മുമ്പ് അതിന് പരാതിയായിട്ട് അമ്മയുടെ മുമ്പിൽ എത്തിയിട്ടില്ല. അത് സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്. അതിന്റെ അർത്ഥം ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല എന്നല്ല. നടന്നിട്ടുണ്ടാകാം. അത് എങ്ങനെയാണ് പരിഹരിക്കേണ്ടതെന്ന് ബഹുമാനപ്പെട്ട കോടതി പറയുന്നത് പോലെ തന്നെ ഈ നിർദ്ദേശങ്ങൾ, ഇതിനൊരു പരിഹാരം കൂടി ജസ്റ്റിസ് ഹേമ നിർദ്ദേശിച്ചാൽ അതിനെയും സ്വാഗതം ചെയ്യും. ഇത് മെച്ചപ്പെട്ട അവസ്ഥയ്ക്ക് വേണ്ടി അട്രോസിറ്റീസ് ഇത്രയും ഉണ്ടെന്നുള്ള കാര്യം നമുക്കറിയില്ല. ഇൻഡസ്ട്രിയുടെ ഫംഗ്ഷനിങ് മെച്ചപ്പെടുത്താൻ വേണ്ടി കൂടിയാണ് ഈ കമ്മിറ്റി നിയോഗിച്ചത്. അതിലെ റെക്കമെൻഡേഷനാണ് നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത്. മനസാക്ഷിയെ നടക്കുന്ന അതിക്രമങ്ങളും അനിഷ്ട സംഭവങ്ങളും ഉണ്ടാകുമ്പോൾ മാത്രം ചർച്ച ചെയ്യപ്പെടേണ്ടതല്ല സ്ത്രീ സുരക്ഷ സംബന്ധിച്ച വിഷയം. പുതിയ നിയമങ്ങൾ, പദ്ധതികൾ, പരിഷ്കാരങ്ങൾ, പ്രസ്താവനകൾ, ചാനൽ ചർച്ചകൾ എന്നിവ ഒരു പ്രത്യേക വാർത്ത ഉയർന്നുവരുമ്പോൾ മാത്രം ഉണ്ടാവേണ്ടതല്ല. സ്ത്രീകൾക്കെതിരെ ഉണ്ടാകുന്ന പീഡനശ്രമങ്ങൾ ചില ഒറ്റപ്പെട്ട സംഭവങ്ങൾ മാത്രമല്ല. നിത്യേന ഇത്തരം സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. ആവർത്തിക്കപ്പെടുന്ന ഈ ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉന്മൂലനം ചെയ്യുന്നതിനുവേണ്ടി എന്ത് പ്രായോഗിക നടപടികളാണ് ആവശ്യം എന്ന ആത്മവിമർശനം അനിവാര്യമായിത്തീരുന്നു. ഗവൺമെന്റ് പ്ലീഡറും പബ്ലിക് പ്രോസിക്യൂട്ടറുമായ ഡോക്ടർ ടി ഗീനാകുമാരി വാർത്താതരംഗിണിയോട്. സ്ത്രീകൾക്ക് അവകാശബോധമുള്ളവരാക്കി മാറ്റുമ്പോൾ മറുപക്ഷത്ത് സ്ത്രീകൾക്കെതിരെ കുട്ടികൾക്കെതിരെ അതിക്രമമുണ്ടായാൽ ഇന്ന ഇന്ന തരത്തിലുള്ള ശിക്ഷ കിട്ടും എന്ന തരത്തിലേക്ക് ഈ പെർപ്പട്രേറ്റേഴ്സിന് കൂടി ബോധവൽക്കരിക്കുമ്പോൾ മാത്രമാണ് അതിൻ്റെ ഉദ്ദേശിച്ച ഫലം ലഭ്യമാകുന്നത്. അവർക്ക് പൗരബോധത്തോടുകൂടി ജീവിക്കാൻ ഒരു വ്യക്തി എന്ന നിലയ്ക്ക് എല്ലാ തരത്തിലുള്ള ഭരണഘടനാപരമായ അവകാശങ്ങളും ആസ്വദിച്ച് ജീവിക്കാനുള്ള അധികാരമുണ്ട് എന്ന് ഇത് നിഷേധിക്കപ്പെടുന്നവനോടുകൂടി പറയേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ച് സ്ത്രീധനത്തിന്റെ കാര്യത്തിൽ നമ്മളെപ്പോഴും ബോധവൽക്കരിക്കുന്നത് സ്ത്രീകളെയാണ്. എന്നാൽ ഈ സ്ത്രീകൾ മാത്രമല്ല, സ്ത്രീയും പുരുഷനും ഉൾപ്പെടുന്ന കുടുംബാംഗങ്ങളെ ഒരുമിച്ച് നിർത്തിയാൽ മാത്രമേ സ്ത്രീ എന്നത് ഫലം തന്നെയാണ്, അല്ലെങ്കിൽ സ്ത്രീക്ക് കൊടുക്കുന്ന ധനം സ്ത്രീയുടേതാണ്, അത് പുരുഷന്റേതല്ല എന്ന തരത്തിലുള്ള കാഴ്ചപ്പാടിലേക്ക് മാറാൻ പറ്റും. പഴയ പിതൃമേധാവിത്വ മൂല്യങ്ങൾ ഞങ്ങൾ നിലനിർത്തുന്നുണ്ട് ചില കോണുകളിലെങ്കിലും.
സ്ത്രീ ചെയ്യേണ്ട ഉത്തരവാദിത്വങ്ങളെ കുറിച്ച് വളരെ കൃത്യമായി പഠിപ്പിച്ചു വിടുന്ന ആളുകളുണ്ട്. എന്നാൽ പുരുഷൻ ചെയ്യേണ്ട ഉത്തരവാദിത്വത്തെ കുറിച്ച് ഒരു കുടുംബത്തിലും പഠിപ്പിച്ചു വിടുന്നില്ല. രാവിലെ എണീറ്റാൽ എന്തൊക്കെയാണ് സ്ത്രീ ചെയ്യേണ്ടത്, ആർക്കൊക്കെ വിധേയപ്പെട്ട് നിൽക്കണം എന്നതിനെ സംബന്ധിച്ച കൃത്യമായ ഡയറക്ഷൻസ് ഞങ്ങളൊക്കെ അമ്മ അമ്മൂമ്മമാരായി പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. തിരിച്ച് ഞങ്ങളുടെ കുടുംബങ്ങളിലെ പുരുഷന്മാർക്ക് നിങ്ങൾ എന്താണ് രാവിലെ മുതൽ വൈകുന്നേരം വരെ എന്തൊക്കെ ചെയ്യണം എന്നും ആരെയൊക്കെ അനുസരിക്കണമെന്നും ഏതൊക്കെ തരത്തിൽ വസ്ത്രം ധരിക്കണമെന്നും എവിടെയൊക്കെ നിങ്ങൾക്ക് പോകാമെന്നും എവിടേക്ക് പോകണ്ട എന്നും തരത്തിലുള്ള ഒരു ടീച്ചിങ് കുടുംബങ്ങളിൽ നിന്നും നന്നെ നടക്കുന്നില്ല. അതൊരു പ്രധാന കാര്യമാണ്. അപ്പോ നിയമബോധം ഉണ്ടായാൽ പോരാ, മറിച്ച് സ്ത്രീയും പുരുഷനെയും ട്രാൻസ്ജെൻഡറിനെയും ലിംഗവ്യത്യാസത്തിന് അതീതമായി മനുഷ്യരായി കാണാനുള്ള ബോധത്തോടുകൂടി വളർത്തുക എന്ന തരത്തിലുള്ള അവബോധമാണ് ഇനി നാം സൃഷ്ടിക്കേണ്ടത്. സ്ത്രീകളുടെ സുരക്ഷയ്ക്ക് വേണ്ടി ഒട്ടേറെ നിയമങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് ആവിഷ്കരിച്ചിട്ടുണ്ട്. ഇന്ത്യൻ ഭരണഘടനയിലും ക്രിമിനൽ നിയമവ്യവസ്ഥയിലും ഉൾക്കൊള്ളിച്ചിട്ടുള്ളതിനു പുറമെ കുട്ടികൾക്കെതിരെയുള്ള ലൈംഗികാതിക്രമം തടയുന്നതിനുള്ള പോക്സോ നിയമം, തൊഴിലിടങ്ങളിൽ സ്ത്രീകൾക്കെതിരെയുള്ള ലൈംഗികാതിക്രമം തടയുന്നതിനുള്ള നിയമം, ഗാർഹിക പീഡന നിരോധന നിയമം എന്നിങ്ങനെ സ്ത്രീ സംരക്ഷണത്തിന് ധാരാളം നിയമങ്ങൾ നിലവിലുണ്ട്. നിയമങ്ങളുടെ അപര്യാപ്തതയല്ല അതിക്രമങ്ങൾക്ക് കാരണം. നിയമങ്ങളും പദ്ധതികളും നിലനിൽക്കുമ്പോഴും പീഡനങ്ങളും അതിക്രമങ്ങളും തുടർക്കഥകളാവുന്ന സാഹചര്യം എങ്ങനെ നേരിടാം എന്നാണ് കണ്ടെത്തേണ്ടത്. നിയമങ്ങളെക്കാൾ ഉപരി അവബോധം സൃഷ്ടിക്കലാണ് പ്രധാനം. അവകാശങ്ങളെക്കുറിച്ച് സ്ത്രീകളെ ബോധവൽക്കരിച്ചത് കൊണ്ട് മാത്രം കാര്യമില്ല. സ്ത്രീകളോടെങ്ങനെ മാന്യമായി പെരുമാറാം, അവരുടെ അവകാശങ്ങളിൽ എങ്ങനെ കടന്നുകയറാതിരിക്കാം എന്ന് പുരുഷന്മാരെയും ബോധവൽക്കരിക്കണം. ചെറുപ്രായത്തിൽ മുതൽ ആൺകുട്ടികളെ അതിന് സജ്ജമാക്കണം. എഴുത്തുകാരിയായ ശ്രീമതി അനീസ ഇക്ബാൽ. ഇപ്പൊ ഈ സ്ത്രീ സുരക്ഷ സംബന്ധിച്ച് നമുക്ക് ശക്തമായ നിയമങ്ങളുണ്ട് എങ്കിലും ഇന്നത്തെ സ്ഥിതി മാറ്റം വരുന്നതിന് ഏറ്റവും ആവശ്യമായിട്ടുള്ളത് സമൂഹത്തിൻ്റെ അവബോധം മാറുക എന്നത് തന്നെയാണ്. നൂറ്റാണ്ടുകളായി വേരുറച്ചു പോയ സ്ത്രീ വിരുദ്ധ ചിന്തകൾ നമ്മുടെ നാട്ടിലെ സ്ത്രീയും പുരുഷനും ഒരുപോലെ പരിപാലിച്ച് കൊണ്ടു നടക്കുന്നതുണ്ട്. ഇത് കൂടുതലും മതപരമായ അടിത്തറയുടെ പേരിലാണ്. ഇനി പുരോഗമനവാദികളെന്ന് അവകാശപ്പെടുന്ന കൂട്ടത്തിൽ പോലും ഞങ്ങളൊക്കെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വിവേചനങ്ങൾ നിരവധിയാണ്. അതൊക്കെ വളരെ വിശദമായി പറയാനുള്ള കാര്യങ്ങളാണ്. അപ്പോൾ മാറ്റം ഉണ്ടാകുന്നതിന് ഇന്നത്തെ സമൂഹം അടിമുടി മാറണം. അതാണ് ഈ അവബോധം പിഴുതറിയപ്പെടണം. അടിമുടിയുള്ള ഒരു മാറ്റം എന്ന് പറഞ്ഞാൽ പുതിയ ഒരു തലമുറ മാറി വരണം. ഇന്നുള്ളവരെ കതിരിന്മേൽ വെള്ളം വച്ചിട്ട് കാര്യമില്ലെന്ന് പറയും പോലെ നമുക്ക് പരിഷ്കരിക്കാൻ കഴിയില്ല. പുതിയ തലമുറയിൽ ഒരു അവരുടെ കൂടുതൽ വിദേശവാസം ഒക്കെ ഉണ്ടായി വരുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു മാറ്റങ്ങൾ ദൃശ്യമായി വരുന്നുണ്ട് എന്നത് നമുക്ക് ഒരു ആശ്വാസകരമാണ്. പൊതുസ്ഥലങ്ങളിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന പീഡനങ്ങൾക്ക് പുറമെ അവരുടെ സ്വകാര്യത ലംഘിക്കുന്ന അതിക്രമങ്ങളും ഏറെയാണ്. മനുഷ്യ പുരോഗതിക്കായി നാം ഉപയോഗിക്കുന്ന നൂതന സാങ്കേതിക വിദ്യകൾ തന്നെ സ്ത്രീകളെയും കുട്ടികളെയും ചൂഷണം ചെയ്യുന്നതിനായി ദുരുപയോഗപ്പെടുത്തുന്നുണ്ട്. പലപ്പോഴും പല പരാതികളും വിചാരണ പോലും നേരിടാതെ ഒത്തുതീർപ്പാക്കപ്പെടുന്നു. മാതൃകാപരമായ ഒരു സ്ത്രീ സമൂഹത്തെ സൃഷ്ടിക്കണമെങ്കിൽ സ്ത്രീ ആദരിക്കപ്പെടേണ്ടവളാണെന്ന ബോധം വളർത്തിയെടുക്കേണ്ടതുണ്ട്. ഡോക്ടർ ഗീന കുമാരി തുടരുന്നു. അധികാര സംവിധാനങ്ങളോ ഭരണകൂടമോ മാത്രം ഇടപെടുന്നാൽ ഇത്തരം പ്രശ്നങ്ങളെ പരിഹരിക്കാനാവില്ല. ഇത്തരം പ്രശ്നങ്ങളെ ഒരുപക്ഷെ മാധ്യമങ്ങൾ വളരെ സജീവതയോടുകൂടി ഇപ്പോൾ ഇടപെടുന്നുണ്ട്. മാധ്യമങ്ങളുടെ ഇടപെടൽ മാത്രം പോരാ, പ്രാദേശികമായിട്ടുള്ള കൂട്ടായ്മകൾ വളരെ വിജിലന്റായി ഇടപെട്ടാൽ, പ്രത്യേകിച്ചും വളർന്നു വരുന്ന മയക്കും വരുന്നതിനിടെ മദ്യം അഭ്യാസക്ക് ഒരുപക്ഷെ കുറച്ച് കുറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ മയക്കുമരുന്ന് എന്നത് പലതരത്തിലുള്ള മയക്കുമരുന്ന് വളർന്നു വരുമ്പോൾ സ്വാഭാവികമായും അതിക്രമങ്ങൾ കൂടി വരുന്നുണ്ട്. ആ അതിക്രമങ്ങൾ സ്ത്രീകൾക്ക് മേലെ മാത്രമല്ല, പൊതുവിൽ അതിക്രമം കൂടി വരുന്നുണ്ട്. ഇപ്പോ നമ്മൾ കൈകാര്യം ചെയ്യുന്ന ക്രിമിനൽ കുറ്റകൃത്യങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ ഈ ക്രിമിനൽ കുറ്റകൃത്യങ്ങൾ ഈ പങ്കാളികളായിട്ടുള്ള കുറ്റവാളികളിൽ ബഹുഭൂരിപക്ഷം വരും. 80%
ഏതെങ്കിലും തരത്തിലുള്ള ഈ പറയുന്ന ഡ്രഗ്സിന് അടിമപ്പെട്ടവരാണ്. ഇപ്പോ മദ്യാസക്തിക്കെതിരെയുള്ള അല്ലെങ്കിൽ വിമുക്തി എന്ന് പറയുന്ന എക്സൈസിന്റെ ക്യാമ്പയിൻ ഉണ്ട്, സ്കൂളിലും മറ്റു സ്ഥലങ്ങളിലും ഒക്കെ കൊടുക്കുന്നു. പക്ഷെ അത്തരം ക്യാമ്പയിൻ ചെറിയ ചെറിയ ഹൗസിംഗ് കോളനി പ്രദേശങ്ങളിലേക്ക് അല്ലെങ്കിൽ പഴയ നാട്ടുമ്പുറത്തുണ്ടായിരുന്ന കൂട്ടായ്മകൾ, ക്ലബുകൾ, ലൈബ്രറി, ആ തരത്തിലുള്ള കൂട്ടായ്മകളിലേക്ക് ഇത് കൊണ്ടുപോകണം എന്നതാണ് പറയേണ്ടത്. കാരണം അവിടെ ബോധവൽക്കരിക്കുമ്പോൾ കുട്ടികളെ മാത്രമല്ല രക്ഷകർത്താക്കളെയും കൂടി. റോഡിലും സ്കൂളിലും മാളിലും വീടുകളിലും സ്ത്രീകളും കുട്ടികളും സുരക്ഷിതരല്ലാത്ത അവസ്ഥ. കുട്ടികളെന്നോ മുതിർന്നവരെന്നോ വ്യത്യാസമില്ലാതെയാണ് സ്ത്രീകൾ ആക്രമണത്തിനിരയാകുന്നത്. രാത്രി നേരത്ത് ഒരു സ്ത്രീക്ക് സുരക്ഷിതമായി യാത്ര ചെയ്യാൻ ഈ സമൂഹത്തിൽ സാധിക്കുമോ എന്നത് ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്, ചിന്തിക്കേണ്ട വസ്തുതയാണ്. ലോകത്ത് 19-ാം നൂറ്റാണ്ട് മുതൽ സ്ത്രീ സമത്വത്തെക്കുറിച്ച് ചർച്ചകൾ ആരംഭിച്ചിട്ടും ലക്ഷ്യപ്രാപ്തിയിലെത്താൻ ഇന്നും സാധിച്ചിട്ടില്ലെന്നതാണ് ഖേദകരം. മാത്രമല്ല ആധുനിക സമൂഹത്തെ നാണം കെടുത്തുന്ന രീതിയിലേക്ക് അതിക്രമങ്ങൾ വർദ്ധിക്കുകയും ചെയ്തിരിക്കുന്നു. കളരി പരിശീലകയായ ശ്രീമതി രുക്കു, സ്ത്രീ സുരക്ഷയെക്കുറിച്ച് പറയുമ്പോൾ ഇന്ന് ഇന്ത്യയുടെ കണക്കുകൾ നോക്കുമ്പോൾ ഒരു ദിവസം 18 പെൺകുട്ടികൾ പല സ്ഥലത്തായി പീഡിപ്പിക്കപ്പെടുന്നു. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറയുന്നത് തന്നെ 3-ൽ 1 പെൺകുട്ടിക്ക് നേരെ ഏതെങ്കിലും ഒരു രീതിയിലുള്ള അസൾട്ട് നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇത്രയധികം എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള, കൾച്ചേർഡ് ആയിട്ടുള്ള ഒരു സമൂഹത്തിന് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു? അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു ഫിയർലെസ് ആറ്റിറ്റ്യൂഡ് പലപ്പോഴും മിസ്സായി പോകുന്നു എന്നുള്ളതാണ്. നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിലൊന്നും തന്നെ കുട്ടികളെ കരുത്തുറ്റ മനസ്സുള്ളവരാക്കുവാൻ പരിശീലിപ്പിക്കുന്നില്ല. ഒരു പ്രശ്നം വന്നാൽ പെട്ടെന്ന് പ്രതികരിക്കാൻ കഴിയാത്ത അവസ്ഥയിലായി പോകുന്നു. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഒരുപാട് പെൺകുട്ടികളുടെ നേരെ അസൾട്ട് നടക്കുന്നുണ്ട്. അതിന് ഒരു കറക്റ്റ് സൊല്യൂഷൻ എന്ന് പറയുന്നത് എംപവറിങ് ഓഫ് വുമൺ എന്നുള്ളത് തന്നെയാണ്. അതിന് ഏറ്റവും നല്ല മാർഗമായി ഞാൻ കളരിപ്പയറ്റിനെ കരുതുന്നു. എൻ്റെ സ്വന്തം അനുഭവത്തിൽ നിന്നും നേരിൽ കാണുന്ന 100 കളരി പരിശീലിക്കുന്ന കുട്ടികളുടെ ആത്മവിശ്വാസത്തിലും പ്രശ്നങ്ങളെ അതിജീവിക്കാനുള്ള കഴിവിലുമുള്ള മാറ്റത്തിൽ നിന്നും ഏതെങ്കിലും ഒരു മാർഷൽ ആർട്ട് പഠിച്ചിരിക്കേണ്ടത് അത്യാവശ്യമാണെന്ന് ഞാൻ കരുതുന്നു. ലിംഗനീതിയെക്കുറിച്ചും സമത്വത്തെക്കുറിച്ചുമുള്ള ആശയങ്ങൾക്ക് സമൂഹത്തിൽ പ്രാധാന്യം നൽകേണ്ടത് അനിവാര്യമാണ്. നമ്മുടെ സമൂഹത്തിൽ സ്ത്രീക്കും പുരുഷനും തുല്യ പ്രാധാന്യം നൽകുന്ന പുത്തൻ സാമൂഹിക വ്യവസ്ഥ കൊണ്ടുവരാൻ ഓരോരുത്തരും മുന്നിട്ടിറങ്ങണം. സ്ത്രീകൾക്കെതിരെ അതിക്രമം നടക്കുമ്പോൾ മാത്രമല്ല സ്ത്രീ സുരക്ഷയ്ക്കായി മുറവിളി കൂട്ടേണ്ടത്. സ്ത്രീ സമത്വത്തിനർഹമായ അംഗീകാരവും ബഹുമാനവും നൽകാൻ വിദ്യാഭ്യാസ കാലത്ത് തന്നെ പരിശീലനം നൽകണം. ലൈംഗിക വിദ്യാഭ്യാസം പ്രായാനുസൃതമായി ശാസ്ത്രീയമായി ലഭ്യമാക്കണം. സ്ത്രീകൾക്ക് കൂടി അവകാശപ്പെട്ട ഈ ഭൂമിയിൽ സ്വതന്ത്രമായി ജീവിക്കാൻ, സഞ്ചരിക്കാൻ, ഏത് സമയത്തും ഭയരഹിതമായി പുറത്തിറങ്ങാൻ അവൾക്ക് സാധിക്കണം. കഴുകൻ കണ്ണുകൾ അവളെ പിന്തുടരരുത്. തുറച്ചുനോട്ടം അവൾക്ക് നേരെയുണ്ടാകരുത്. ഭയമിറ്റുവീഴുന്ന കണ്ണുകളോടെ പുറത്തിറങ്ങുന്ന സ്ത്രീ സമൂഹം പുരോഗമന സമൂഹത്തിന് അപമാനമാണ്. ഈ സാഹചര്യം ഉണ്ടാകുമ്പോഴാണ് വികസനം യഥാർത്ഥാർത്ഥത്തിൽ സാധ്യമാകുന്നത്. ആ കാലത്തിലേക്ക് ഇനി എത്ര നാൾ. വാർത്താ തരംഗിണി സമാപിക്കുന്നു. ഏകോപനം മയൂഷായേയം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ലക്ഷ്മി ശ്രീ വിജയ. വാർത്താ തരംഗിണി ഇനി വ്യാഴാഴ്ച രാവിലെ 9 മണിക്ക്.